സിനിമാ ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങൾ ആദ്യമേ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തൊരു ബെൽ ബട്ടൺ കൂടി കാണാം. അതുകൂടെ ക്ലിക്ക് ചെയ്തു വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തും. സുരേഷ് ഗോപിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ ചിത്രമായിരുന്നു ലേലം. 1997 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ആനക്കട്ടിൽ ചാക്കോച്ചി എന്ന പൗരുഷ കഥാപാത്രത്തെയായിരുന്നു സുരേഷ് ഗോപി അവതരിപ്പിച്ചത്. അന്ന് ഈ ചിത്രം രഞ്ജിപ്പണിക്കരുടെ തിരക്കഥയിൽ ജോഷിയായിരുന്നു സംവിധാനം ചെയ്തത്. ഈ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ലേലം 2 എന്ന പേരിൽ വരുമെന്ന കാര്യം കുറെ നാളുകളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ സിനിമ സംഭവിക്കുമോ എന്ന ഔദ്യോഗിക സ്ഥിതീകരണം അണിയറ പ്രവർത്തകരിൽ നിന്നും ഇതുവരെയും കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ ഒരു പ്രമുഖ മാധ്യമത്തോട് ലേലം 2 എന്ന സിനിമ സംഭവിക്കുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വെളിപ്പെടുത്തലിന് പുറമെ മറ്റൊരു സർപ്രൈസ് കൂടി പ്രേക്ഷകർക്ക് നൽകിയിരിക്കുകയാണ് സുരേഷ് ഗോപി. അത് മറ്റൊന്നുമല്ല, ചിത്രത്തിൽ തന്റെ മകനും അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു സർപ്രൈസ്. ആനക്കാട്ടിൽ ചാക്കോച്ചിയായി തന്നെയാണ് ചിത്രത്തിൽ സുരേഷ് ഗോപി വേഷമിടുന്നത്. അതേസമയം ചാക്കോച്ചിയുടെ മകനായിട്ടാണ് ഗോകുൽ സുരേഷ് ഈ ഒരു സിനിമയിൽ എത്തുക. ഗോകുലിന് ചെറുപ്പം മുതലേ ചാക്കോച്ചി എന്ന കഥാപാത്രത്തോട് ഇഷ്ടമുണ്ടെന്നും ഇപ്പോൾ സിനിമയിൽ അത് യാഥാർത്ഥ്യമായി എന്നും സുരേഷ് ഗോപി ഈ പ്രഖ്യാപനത്തോടൊപ്പം കൂട്ടിച്ചേർത്തു. സിനിമയുടെ തിരക്കഥ രചന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടാം ഭാഗത്തിനും തിരക്കഥ ഒരുക്കുന്നത് രഞ്ജി പണിക്കർ തന്നെയാണ്. എന്നാൽ ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോഷി ആയിരിക്കുകയില്ല, മറിച്ച് രഞ്ജി പണിക്കരുടെ മകൻ നിതിൻ രഞ്ജിപ്പണിക്കരാണ് ലേലം 2 സംവിധാനം ചെയ്യുക. അതേസമയം ലേലം എന്ന സിനിമയുടെ നെടുംതൂണുകളായ പല കഥാപാത്രങ്ങളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എം ജി സോമൻ, കൊച്ചിൻ ഖനീഫ, എൻ എഫ് വർഗീസ്, ജഗന്നാഥ് വർമ്മ, കെ പി എസ് സി അസീസ്, ആർ എൻ മുളപ്പൊന്നമ്മ, ഇവരെ ഒന്നും തന്നെ ഈ രണ്ടാം ഭാഗത്തിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളത് വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ പുതുതലമുറയിലെ പല താരങ്ങളെയും കൂട്ടിച്ചേർത്ത് പുതിയ കാലഘട്ടത്തിൻ്റെ കഥയായിരിക്കും ഈ ചിത്രം പറയുക. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി വീണ്ടും മലയാള സിനിമയിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. അങ്ങനെ ചാക്കോച്ചിയായി സിനിമാ ജീവിതത്തിലേക്ക് സുരേഷ് ഗോപി തിരിച്ചെത്തുമ്പോൾ ആദ്യ പാർട്ടിലെ ഗൗരി പാർവതി എന്ന നായിക കഥാപാത്രമായി തിളങ്ങിയ നന്ദിനിയുടെ ഒരു വമ്പൻ തിരിച്ചുവരവും ഈ രണ്ടാം ഭാഗത്തിലൂടെ തന്നെ ആയിരിക്കുമെന്നുള്ളതും ഈ ചിത്രത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. അങ്ങനെ ആനക്കാട്ടിൽ ചാക്കോച്ചി നമ്മുടെ തിയേറ്ററുകളിലേക്ക് തിരിച്ചെത്തുമ്പോൾ അതൊരു ഉത്സവമായി മാറുമെന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. I wear designer, check the name on the tag. White fox fur on my jacket.